തുകൽവാദി നിർമ്മാണ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വ്യത്യസ്തനാകുന്ന ഒരു മലയാളിയെ പരിചയപ്പെടാം. ഇനി കാഞ്ഞങ്ങാട് സ്വദേശിയായ ഭാസ്കരനെ തേടി GCCയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അറബ് വംശജർ ഇന്ന് UAE എത്തുകയാണ്. കാരണമെന്താണെന്നല്ലേ കാണാം. സംഗീതത്തിന് മതത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് പറയുന്നത് ഭാസ്കരേട്ടൻ്റെ ഷാർജയിലെ ഈ മുറിയിലെത്തിയാൽ കൃത്യമാണെന്ന് മനസ്സിലാകും. കാഞ്ഞങ്ങാടെന്ന കൊച്ചുദേശത്തു നിന്നെത്തിയ ഭാസ്കരൻ വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഭാഗമായ സംഗീത ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുകൽവാദ്യങ്ങളിലെ ഏത് ഉപകരണവും അനായാസം നിർമ്മിക്കുന്ന UAE അപൂർവ മനുഷ്യരിൽ ഒരാളാണ് ഇത്. ഒരു പക്ഷേ ഏക മലയാളി. ലോകം മുഴുവൻ ഈ കുഞ്ഞുമുറിയിൽ കാണാം. ഇത് ഭാസ്കരേട്ടൻ്റെ ലോകം. രാവിലെ എണീച്ചൊരു 5 മണിയാവും. 5 മണിക്ക് എഴുന്നേറ്റ് ഇത് തോലെല്ലാം വെള്ളത്തിലിട്ട് ഉണ്ടാക്കുക. നല്ല ഭാഗം സമയം പോകുന്ന എനിക്ക് അറിയത്തില്ല. നല്ല വർക്കാണ്, നമുക്ക് വലിയ ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഭക്ഷണം നോക്കും, എൻ്റെ ഇതുണ്ടാക്കും, അങ്ങനെ ഇത് പോവും. എന്നിട്ട് ഉച്ച ഒരു 1 മണിയാകുമ്പോൾ കുറച്ച് 2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. എന്നിട്ട് ആദ്യം ഇത് തന്നെ 12 മണിക്ക് കിടന്നുറങ്ങും. പിന്നെ രാവിലെ ഇത് തന്നെ ഡെയിലി. സമയം പോകുന്ന തീരെ അറിയുന്നില്ല. 10-25 വർഷം ഈ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 25 വർഷമാവും. അപ്പോൾ ഇന്ന് രാത്രി ഇതെല്ലാം ഇന്നുണ്ടാക്കണം മൊത്തം. ഇനി തോല് വെള്ളത്തിലിട്ടുണ്ട്. ഈ വർക്കോടെ സമയം പോകുന്നത് തീരെ അറിയുന്നില്ല. അത് പിന്നെ ടെൻഷൻ ഇല്ല. ഈ വർക്കോട് ഇത് കലാ ഇതിൻ്റെ അതുകൊണ്ടാണ് കലാ ഫീൽഡ് ആയതുകൊണ്ട് ടെൻഷൻ. ഈ വർക്ക് ചെയ്യുമ്പോൾ നല്ല മറന്നു കഴിഞ്ഞു. പുറത്തൊന്നും ചിന്തിക്കുന്നില്ല, ഇത് മാത്രമേ ചിന്തയുള്ളൂ. അതൊരു വേറെ ഒന്നുമില്ല, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ചിന്തിക്കും. അറേബ്യൻ സംഗീതത്തിൽ താളവാദ്യങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പാരമ്പര്യത്തിൻ്റെ വേരുകളെ മുറുകെ പിടിക്കുന്ന അറബ് ജനത തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന അവസരങ്ങളിലെല്ലാം ഒത്തുചേർന്ന് ഇത്തരത്തിൽ സന്തോഷത്തോടെ പാട്ടുകളുടെ മനോഹര ലോകത്ത് ജീവിക്കുന്നവരാണ്. അതിനാൽ തന്നെ തുകലുറപ്പിച്ച് ശ്രുതി ചേർത്ത് മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഈ മലയാളി അവർക്ക് ജീവനാണ്. മേഖലയിലെ വിവിധ രാജ്യക്കാർ ഈ മനുഷ്യനെ മാത്രം തേടി ഈ കുഞ്ഞുമുറിയിലെത്തുന്നതും അതുകൊണ്ട് കൂടിയാണ്. ഒമാൻ വരുന്നുണ്ട്. ഒമാൻ, ഖത്തർ, കുവൈത്ത്. കുവൈത്ത് നമ്മൾ ഇവിടെ വരും റിപ്പയറിങ്ങി. UAE നമ്മളെ ഇതില്ലു ചെയ്യുന്ന ആളുള്ളൂ. ബറാലില്ല കുറേ അറിവ് ഇതുണ്ട്. കാസൂർ എന്ന സാധനമുണ്ട്. കാസൂർ, റണ്ണ, ചാസർ, പിന്നെ ലിവ, ഈ സാധനം വലിയ ലിവ, പിന്നെ മുദേമ, നിസെൻഡോ, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. പിന്നെ ദ്രിങ്ക, ദർബക്ക എന്ന് പറയും അതിന്, ദ്രിങ്ക. പിന്നെ ദൊഹല്ല, കബീർ, വലുത്. കുഞ്ഞുനാൾ മുതൽ സംഗീതമായിരുന്നു ഭാസ്കരേട്ടനെല്ലാം. ആദ്യമായി അച്ഛനാണ് സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത്. പിന്നീട് കുഞ്ഞുനാളിൽ തന്നെ തബലയും മൃദംഗവുമെല്ലാം ശാസ്ത്രീയമായി വർഷങ്ങളോളം പഠിച്ചു. അങ്ങനെ മെല്ലെ മെല്ലെ നാട്ടിലെ ബാലേ ട്രൂപ്പുകളിലെയും ഗാനമേള വേദികളിലെയും സ്ഥിരം സാന്നിധ്യമായി മാറി. നല്ലതായിരുന്നു, നല്ല എല്ലാവരും നല്ല കല. അച്ഛൻ, ഭാഗവതറാണ്, ചേട്ടൻ, എല്ലാവരും. പിന്നെ ഞാൻ 10-15 വയസ്സിൽ തബല പഠിക്കാൻ പോയി. പഠിച്ചത് ഒരു രാമചന്ദ്ര മാഷ് നമ്മളെ ഗുരു. അവിടെ നിന്ന് 1-3 വർഷം പഠിച്ചു. എന്നിട്ട് മൃദംഗം പഠിച്ചു 2-ാമത്. ഒരു 3 വർഷം പഠിച്ചു. പിന്നെ ചെറുങ്ങനെ ഭജന, ക്ലാസിക്കലെല്ലാം പഠിപ്പിക്കാൻ പോയി. പ്രാവശ്യം പാട്ടിനും എല്ലാം പോവും. പിന്നെ ബാലയെ അതിനും പോവും. ഈ സമയത്താണ്
പതിനെട്ടാം വയസ്സിൽ ദുബായിലേക്കൊരു ക്ഷണം വരുന്നത്. ഇവിടെയെത്തി ആദ്യം മറ്റു പല ജോലികളും ചെയ്തെങ്കിലും ഉള്ളിൽ സംഗീതം ഭ്രാന്ത് പോലെ തിളച്ചുമറിയുന്ന കാലമായതിനാൽ അത്തരം ജോലികൾ തേടിയായി സഞ്ചാരം. അങ്ങനെ സംഗീത ഉപകരണങ്ങൾ വിൽക്കുന്ന അജ്മാൻ എമിറേറ്റിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. പിന്നീട് അങ്ങോട്ട് സംഗീതത്തിൻ്റെയും സംഗീത ഉപകരണങ്ങളുടെയും ലോകത്തിൽ മാത്രം ഭാസ്കരേട്ടൻ ജീവിക്കാൻ ആരംഭിച്ചു. ഇവിടെ വെച്ചാണ് അറബിക് ഉൾപ്പെടെയുള്ള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണവും പരിചരണവും കൃത്യമായി മനസ്സിലാക്കിയത്. നമ്മളെ അളിയൻ ഇവിടെ കൊണ്ടു വന്നു, ഒരു കർട്ടൻ ഷോപ്പിൽ അവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ സുഹൃത്ത് മുഖാന ഞാൻ മാജിക് മ്യൂസിക്കൽ അവിടെ വർക്ക് ചെയ്യാൻ പോയി. അവിടുന്ന് ഇത് കംപ്ലീറ്റ് പഠിച്ചു. ആ കലയിലും മനസ്സിൽ അത്രേ ഉള്ളൂ. അങ്ങനെ പ്രോഗ്രാമിന് പോകും, ഇവിടെ തബലയെല്ലാം വായിക്കും. പിന്നെ അറബി കൂൾ ടച്ചായി നമ്മൾ, അതുകൊണ്ട് അറബിക്ക് തബല ഞാൻ വായിക്കും. അറബി ഡ്രമ്മ് എല്ലാം അറബിക്ക് കംപ്ലീറ്റ് വായിക്കും. പിന്നെ ഈ പണി സ്വന്തം നോക്കി ചെയ്തിട്ട് പഠിച്ചു. അത് ഒരു മിനിറ്റ്, അതെ സ്റ്റാർട്ടിങ്ങിൽ ഒടിഞ്ഞു വരണം. കൂടുതൽ അറബി കലാകാരന്മാരുമായി അടുക്കാനുള്ള സാഹചര്യം ഇതു വരുത്തി. പിന്നീട് അതിശയകരമായി തങ്ങളുടെ അതേ ശൈലിയിൽ താളങ്ങളെ കൈകളിൽ മെരുക്കിയെടുത്ത് അത്ഭുതങ്ങൾ തീർക്കുന്ന ഭാസ്കരനെ അവർ തങ്ങളിലൊരാളായി പല പരിപാടികളിലും ഒപ്പം ചേർത്ത് പിടിക്കാനും ആരംഭിച്ചു. അത്തരമൊരു യാത്രയിൽ ഷാർജ ഭരണാധികാരിയുടെ വരെ അഭിനന്ദനങ്ങൾ ലഭിച്ച സാഹചര്യമുണ്ടായെന്ന് ഭാസ്കരേട്ടൻ പറയും. പിന്നെ അവരെ താളം ഞാൻ വായിച്ചു, ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ തന്നെ അവരെ കല്യാണ പരിപാടിക്ക് ഞാൻ പോകും താളം വായിക്കാൻ. അങ്ങനെ പോയി അറബി എല്ലാം ഓക്കെ. പ്രോഗ്രാമിന് പോയിരുന്നു നമ്മളെ കൾച്ചർ സെൻ്ററിൽ ഷാർജയിൽ, അവിടെ ഷേഖ് സുൽത്താൻ നമ്മൾ അടുത്ത് പോയി കയ്യെല്ലാം കൊടുത്ത് നല്ല സലാം എന്ന് പറഞ്ഞു. അതൊരു ഭാഗ്യമല്ലേ. പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു, ഒരു 10 വർഷം മുമ്പ്. അപ്പോൾ അവരുടെ ഡ്രാമൊക്കെ ഞാൻ വായിച്ചു. അങ്ങനെ ഒരു ഭാഗ്യമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാണുന്ന ഓരോ ഉപകരണങ്ങളും മനോഹര സംഗീതം പൊഴിക്കുന്ന അവസ്ഥയിലെത്താൻ ദിവസങ്ങളോളം അധ്വാനിക്കേണ്ടതായുണ്ട്. ഓരോ ഉപകരണത്തിനും അത് നിർമ്മിക്കാനാവശ്യമായ തുകൽ കണ്ടെത്തുന്നത് മുതൽ അത് ഉണക്കി വൃത്തിയാക്കി ശ്രുതിശുദ്ധമായി കാതിനിമ്പമുള്ള സംഗീതം സൃഷ്ടിക്കാനാവുന്ന അവസ്ഥയിലെത്തുന്നതുവരെ നിരവധി കടമ്പകളുണ്ട്. അവയെല്ലാം പരമ്പരാഗതമായ രീതിയിൽ പൂർണ്ണമായും കൈകൊണ്ട് തന്നെയാണ് ഭാസ്കരേട്ടൻ തീർക്കുക. തോല് കൊണ്ടിടും, എന്നിട്ട് അവർ വെള്ളത്തിലിടും. ഷേവിങ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കുറേ ചേരുന്നത്. ഇത് 2 ദിവസം വെയിലിന് ഉണക്കും, ഉണക്കിയിട്ട് ആദ്യം വീണ്ടും വെള്ളത്തിലിടണം. എന്നിട്ട് കമ്പി, ഇത് കമ്പി ഉണ്ടാക്കും, കമ്പി വളച്ച് അത് കെട്ടി ഉണ്ടാക്കും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം വലിക്കണം. അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് കമ്പിളി ഇതാക്കണം, പേപ്പർ ഇട്ടിട്ട് കുറച്ച് പൗഡർ ഇടും, പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ ഇതാക്കണം. പേപ്പർ സാൻഡ് പേപ്പർ മരം ഇതില്ലേ, അതും പൗഡറും, പൗഡറും ചേർത്തിട്ട് ഉയരത്തും. ഉയരത്തി ശരിക്ക് കളറ് വെത്തിക്കും. അത് ലെഫ്റ്റ് ആകുമ്പോൾ കുറച്ച് കട്ടി കൂടി വേണം, റൈറ്റ് ആകുമ്പോൾ ഒത്തിരി നേരെ പോലെ 2 സൗണ്ട് വരണം. 2 സെയിമും പാടില്ല, അതറിയാം, നമുക്കറിയും, കണ്ടാൽ അറിയും. അത് നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്ന് മലയാളികൾക്ക് അഭിമാനമായി യു എയുടെ വിവിധയിടങ്ങളിൽ നിന്ന്
സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകളാണ് ഈ വ്യത്യസ്തനായ മനുഷ്യനെ തേടിയെത്തുന്നത്. എന്താണ് ഇനിയുള്ള ആഗ്രഹം എന്ന് ചോദിച്ചാൽ തന്റെ മുഖത്ത് എപ്പോഴുമുള്ള നിഷ്കളങ്കമായ ചിരിയോടെ ഭാസ്കരേട്ടൻ ഇങ്ങനെ പറയും. ആഗ്രഹമൊന്നുമില്ല, മരിക്കുന്നവരെ ഇത് ഈ പണി ചെയ്യാം, അത്രേ ആഗ്രഹം. ഭാസ്കരേട്ടനെ പോലെ ഈ പ്രവാസഭൂമിയിൽ അധികമാരും അറിയാതെ പോകുന്ന ഇത്തരം അപൂർവ മനുഷ്യരെത്ര.